എന്റെ ദൈവമേ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കേ ഈ പെണ്ണ് മുളകി വിളിക്കാൻ. അതാ വീട്ടിൽ വെച്ചാണെങ്കിൽ ഒരു കാര്യം പറയില്ല. ഹലോ, എന്തേടി അച്ഛൻ? കുളിമുറി വീണോ? എടി എടുത്ത് മാറ്റിക്കെടുത്ത്, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കുളിക്കണ്ടേ? നീ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ്, നീ അഡ്ജസ്റ്റ് ചെയ്. ആ എന്റെ പാപ്പാലെ, ഇയാൾ ആനേനെ കൊണ്ട് അവിടെ പോയതാ? ഞങ്ങളൊന്നും കുളിക്കാൻ പോയതാ. കുളിക്കാൻ പോയതാ അതോ മീൻ പിടിക്കാൻ പോയതാ? അല്ല, ഇത് ഈ ചീനവല വലിയ ഇരിക്കണ്ടേ ഡ്രസ്സൊക്കെ, അതുകൊണ്ട് വെച്ചാ. അലക്കും കുളിയൊക്കെ കഴിഞ്ഞേപ്പേ അവനെ പിഴിയാൻ വേണ്ടി ഏൽപ്പിച്ചോ, ഈ കോലത്തിലാക്കി വെച്ച്. തല തോർത്തിക്കാണ്ടിരുന്ന് നന്നായി, അല്ലെങ്കിൽ നാരങ്ങ പിഴിയണ പോലെ ആന പിഴിഞ്ഞാനെ. ഈ ആനക്ക് ഇപ്പൊ എന്ത് വില വരും? നമസ്കാരം, കമ്പോള നിലവാരം. ആന കൊമ്പോട് കൂടിയത് കിൻഡലിന് 65 ലക്ഷം, കൊമ്പില്ലാതെ 60 ലക്ഷം ആക്കിയതാണല്ലേ. എടാ, 75 ലക്ഷം രൂപയുടെ മുതലാ നിക്കണത്? ഇതിന്റെ ഒന്നാം പാപ്പ ഇയാള് തന്നെയാണോ? ഒന്നാം പാപ്പ ഞാനല്ല, ഒന്നാം പാപ്പാൻ എന്റെ അമ്മാവനായിരുന്നു. അമ്മാവനാണല്ലേ. ബാഹുബലി സിനിമ ഉണ്ടോ? രാജമൗലിയാണോ അമ്മാവൻ? രാജമൗലിയല്ല. പിന്നെ ബാഹുബലി സിനിമക്കകത്ത് ആനയുടെ തുമ്പിക്കഴിമ ചവിട്ടിട്ട് ഈ മത്തിക്കത്തുമ്മേ നിക്കൂലേ? മത്തിക്കം. ഓ, എന്റെ കൊച്ചുപാപ്പാനെ മത്തികോല്ല, മസ്തകോ അല്ലേ? ആനയുടെ എല്ലാ സംഭവം എനിക്ക് പറയാൻ വേണ്ടി കിട്ടി. ഈ ഒരു സാധനം പറയാൻ പറ്റില്ല. ആനക്ക് ഒരു ദിവസം എത്ര പട്ട കൊടുക്കും? 75 വട്ടം കൊടുക്കും. അതിനകത്ത് നൂലി ഇറുക്കളി എടുത്ത് നാക്കുപിടിച്ചത് മാറ്റി വിടലേ. അപ്പൊ ഈ തുമ്പിക്കൈമ ചവിട്ടിട്ട് നീ പറഞ്ഞ സംഭവത്തുമ്മ ചവിട്ടി നിക്കണത് ബാഹുബലി അല്ല, എന്റെ അമ്മാവന. എന്തിനാ പാപ്പാനെ പറഞ്ഞു കൂട്ടർ വേറെ? എടാ പുള്ള, അത് മുഖം വെട്ടി കയറ്റിയാക്കണമെന്ന്. എന്നിട്ട് ഇപ്പൊ അമ്മാവൻ എവിടെ ഉണ്ട്? പടം വെട്ടി ഞങ്ങള് ഭിത്തിയിൽ കയറ്റിയേക്കോ. എന്നിട്ട് അമ്മാവ് മരിച്ചു കഴിഞ്ഞിപ്പണ്ടല്ലോ, പിന്നെ ആന എന്റെ തലയിലായി. പിന്നെ പൂരായ പൂരത്തിലൊക്കെ ഇങ്ങനെ പോക്കല്ലേ. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ തൃശ്ശൂർ പൂരത്തിന് ചെന്ന്. തൃശ്ശൂർ പൂരത്തിന്റെ കുടമാറ്റം കേട്ടിട്ടുണ്ടോ? മാറ്റം നടന്നുകൊണ്ടിരിക്ക. ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് 150 രൂപ എടുത്ത് മേടിച്ച എന്റെ കുട മാറിപ്പോയി. കുട്ടികൃഷ്ണൻ അറിഞ്ഞു കഴിഞ്ഞാ സഹിക്കോ? പിന്നെ എന്നെ കാലേപ്പുറത്ത് നിലത്തടിക്കോ. ഒരു കുട മാറിപ്പോയി, ആന പ്രശ്നം ഉണ്ടാക്കണം. എന്തിനാന്നേ ആനയാടാ? നീ കുട്ടികൃഷ്ണൻ എന്ന് പറഞ്ഞ കുട്ടികൃഷ്ണൻ ആനയല്ല, എന്റെ ഇള ചേർക്കനാ. അപ്പൊ ആനയുടെ പേരെന്താ? അനൂപ് കുമാർ കെ വി. ഞാൻ മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് ആനയുടെ അടിയിലേക്ക് പോണ്ടട്ടാ. പഴം എന്ന് പറഞ്ഞാൽ ഈ ആനച്ചോറ് കൊറച്ചോ, ഇത് കുറക്കണ്ട, കൊറച്ചോറാന്നാ പറഞ്ഞത്. എടാ ആനച്ചോറ് കൊറച്ചോടുന്നല്ല, കൊറേ ചോറുണ്ടെന്നാ നോക്കി, എന്തോരം ചോറാ നോക്കി. ശരിയാ, പക്ഷെ ഇതൊക്കെ അറിയണെങ്കിലോ നമുക്ക് തലച്ചോറ് വേണം. അത് വേണം. മാതങ്ങലീല അറിയാവോ? ഞാനറിയില്ലേ, പക്ഷെ എനിക്കറിയാം, നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്നതാ? മാധവന്റെ ലീല കൂടെ അല്ലേ? മാധവന്റെ ലീല അല്ല. പിന്നെ എടാ മാതങ്കലീല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനശാസ്ത്രം, അത് അരച്ച് കലച്ച് കലക്ക് കുടിച്ച് അളയാൻ. എന്നാ അതിനൊന്നും ഒരു വാചകം പറഞ്ഞേ. ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞ അല്ലാണ്ട് പഠിച്ചു എന്നല്ല. പിന്നെ പാപ്പാന്റെ കിടക്കാനുള്ള മുറി ഞാൻ അവിടെ റെഡി ആക്കിട്ടുണ്ട്. ആ റൂമൊന്നും വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഈ ആനയുടെ പരിസരത്തൊക്കെ കിടന്നോ. എന്റെ പാപ്പാൻ ആനയുടെ പരിസരത്ത് കിടക്കരുത്. ആൾക്കാരായിട്ട് ആനപ്പെണ്ണം കിടക്കാൻ തെറ്റിദ്ധരിക്കുന്നു. ഇതേപോലെ ഒരു പണി എനിക്ക് കിട്ടിയില്ല. എന്ത് പണി? കഴിഞ്ഞ ദിവസം ഒരു ഉത്സവത്തിന് പോയിട്ടേ ആനയെടുത്ത് ഞാൻ കെടുക്കുക, തലോണയ്ക്ക് വേണ്ടി രണ്ട് പിണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കെടുക്കുക. ആനപ്പിണ്ടം കൊണ്ട് ചന്ദനത്തിൽ ഉണ്ടാക്കുന്ന ടീമില്ലേ, ഈ ടീം പിണ്ടന്മാരാന്ന് ഇപ്പൊ എന്നെ കൊണ്ടുപോയി പിണ്ടത്തിന്റെ കൂടെ കൊട്ടയിലിട്ട് അവളെ ചെന്ന് കുതിർത്താൻ വേണ്ടി വെള്ളം വെച്ചപ്പോ ചാടി എണീറ്റുവാൻ.